തൃശ്ശൂരിൽ സംഗീത നാടക അക്കാദമി ഹാളിൽ ഉള്ള പൊതുദർശനമാണ് പുരോഗമിക്കുന്നത്. കുറച്ച് സമയമായി, ഒരു അല്പ മിനിറ്റുകൾ കൂടി പൊതുദർശനം തുടരും. ശേഷം മൃതദേഹവുമായുള്ള വിലാപയാത്ര തൃശ്ശൂർ വടക്കാഞ്ചേരിയിലെ എങ്കക്കാടുള്ള വീട്ടിലേക്ക് പോകും. ഒട്ടേറെ ആളുകളാണ് തൃശ്ശൂരും അന്തിമോപചാരം അർപ്പിക്കാനായി എത്തുന്നത്. ഇന്നലെ രാത്രി ഈ മരണവാർത്ത അറിഞ്ഞ ഉടനെ തന്നെ തൃപ്പൂണിത്തറയിലേക്ക് ആളുകളുടെ ഒഴുക്കായിരുന്നു. പിന്നീട് ഇന്ന് രാവിലെ തൃപ്പൂണിത്തറ ലായം കുത്തമ്പലത്തിൻ്റെ ഹാളിൽ പൊതുദർശനമുണ്ടായിരുന്നു. അവിടെയും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. തുടർന്ന് വഴിയിലുടനീളം പലയിടത്തും ആളുകൾ കാത്തുനിന്നിരുന്നു തങ്ങളുടെ പ്രിയ നടിയെ അവസാനമായി ഒന്ന് കാണാൻ. ഇപ്പോൾ സംഗീത നാടക അക്കാദമി ഹാളിൽ അതിൻ്റെ അധ്യക്ഷ സ്ഥാനവും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചുമതല വഹിച്ചു വരികയായിരുന്നു KPC ലളിത. അതിനിടെയാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടാണ് അവർ ആരോഗ്യം മോശമായതിനെ തുടർന്ന് സജീവമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നത്. പക്ഷേ എങ്കിൽ പോലും ഹോം അടക്കമുള്ള സിനിമകളിലൂടെ സിനിമാ സാന്നിധ്യം നിലനിർത്താനും കഴിഞ്ഞിരുന്നു. പക്ഷേ വിയോഗം അത് അനിവാര്യതയാണ്, അത് സംഭവിച്ചിരിക്കുന്നു. ലിഷോ വിവരങ്ങളുമായിട്ട്, ലിഷോ ഇനി എത്ര സമയം കൂടി തൃശ്ശൂരിൽ പൊതുദർശനമുണ്ടാകും? നേരത്തെ അരമണിക്കൂറാണ് ഇരുന്നത്. വലിയ തിരക്കാണ് സംഗീത നാടക അക്കാദമിയിൽ ഉള്ളത്. അത് കണക്കിലെടുത്ത് പരമാവധി 45 മിനിറ്റ് വരെ ഈ പൊതുദർശനം ഇവിടെ തുടരാനാണ് സാധ്യത. 2 മണിക്കാണ് ഇവിടെ KPSC ലളിതയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വാഹനം എത്തിയതും. കേരള സംഗീത നാടക അക്കാദമിയുടെ ഹാളിലേക്ക് പൊതുദർശനത്തിനായി മൃതദേഹം മാറ്റിയതും. ഇവിടെ നിരവധി പ്രമുഖർ ഉൾപ്പെടെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു. നടൻ ഇന്നസെൻ്റ്, സംവിധായകൻ സത്യൻ അന്തിക്കാട്, നടൻ സ്ഫടികം ജോർജ്, ഫുട്ബോൾ താരവും സിനിമാ നടനുമായ IM വിജയൻ തുടങ്ങി നിരവധി സിനിമാ മേഖലയിലും കായിക മേഖലയിലും ഉൾപ്പെടെ പ്രവർത്തിക്കുന്നവരും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക മേഖലയിൽ നിന്നുള്ള വിവിധങ്ങളായ ആളുകളും എല്ലാം തന്നെ ഇവിടെ KPSC ലളിതയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ഈ ചെറിയ ഒരു ഇടത്ത് പോലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത്രയേറെ ആളുകൾ ഇങ്ങോട്ടേക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. 2016 ഓഗസ്റ്റ് 18 KPSC ലളിത കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രഥമ ചെയർപേഴ്സണായി ചുമതലയേറ്റത്. ഈ ഒരു സ്ഥാനത്ത് നിരവധി കലാകാരന്മാർക്ക് സഹായകരമായ കാര്യങ്ങൾ ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വളരെയേറെ ഒരു സ്നേഹം കലാകാരന്മാരുടെ ഭാഗത്തുനിന്നും ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജില്ലയിലെയും ജില്ലയ്ക്ക് പുറത്തുമുള്ള നാടക പ്രവർത്തകരെല്ലാം തന്നെ ഇങ്ങോട്ടേക്കാണ് പ്രധാനമായും എത്തുന്നത്. ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കുന്ന ചടങ്ങാണ് പുരോഗമിക്കുന്നത്. അതിന് പുറമെ നിരവധി അന്താരാഷ്ട്ര നാടക മത്സരങ്ങൾക്കും അതുപോലെ തന്നെ നാടകമേളകൾക്കും യുവ കലാകാരന്മാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതിനുമെല്ലാം തന്നെ കൃത്യമായി ഇടപെടലുകൾ നടത്തിയ ഒരു കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സൺ കൂടിയായിരുന്നു KPSC ലളിത. കഴിഞ്ഞ കുറേ നാളുകളായി അസുഖബാധയെ തുടർന്ന് ഇങ്ങോട്ടേക്ക് സംഗീത നാടക അക്കാദമിയിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അതിനു മുൻപ് വളരെയേറെ കാര്യങ്ങൾ അക്കാദമിയുമായി ചേർന്നുകൊണ്ട് അവർ പ്രവർത്തിച്ചു. ഈ കോവിഡ് കാലം നമുക്കറിയാം, എല്ലാ കലാകാരന്മാരും കടുത്ത പ്രതിസന്ധി നേരിട്ട കാലഘട്ടമായിരുന്നു. ആ കടുത്ത പ്രതിസന്ധി കാലഘട്ടത്തിൽ പോലും കലാകാരന്മാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതിൽ അവർ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിരുന്നില്ല. ഓൺലൈൻ ആയി ഉൾപ്പെടെ കലാപരിപാടികളും നാടകങ്ങളും എല്ലാം തന്നെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ അക്കാദമിയുടെ ഭാഗത്തുനിന്നും നൽകുകയും ചെയ്തു. കലാകാരന്മാർക്ക് കൃത്യമായി സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ ഉൾപ്പെടെ നടത്തുന്നതിലും നിർണായക പങ്കുവഹിച്ചിരുന്നു KPSC ലളിത. അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ കലാകാരന്മാർ ഇങ്ങോട്ടേക്ക് ഈ KPSC ലളിതയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി എത്തിക്കൊണ്ടിരിക്കുന്നത്.